ഇനി പണി പോവാൻ കൈക്കൂലി വാങ്ങേണ്ട കാര്യമുണ്ടോ അമ്മായി? ഒരുത്തി മുടിയഴിച്ച് ശബ്ദം ചെയ്തുകൊണ്ടല്ലേ പോയിരിക്കുന്നേ. അവൾ വല്ലതും തിളപ്പിച്ച് കാണും, പിന്നെ അവൻ അതിന്റെ ചൂട് കാണിക്കാതിരിക്കുവോ? നിനക്ക് ചുരിദാറും വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ ആ മാന്യൻ എന്നെ കണ്ടായിരുന്നു. ഡെപ്യൂട്ടി കമ്മീഷണറെ, എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി താക്കിയതുപോലെ പറഞ്ഞത്, എന്റെ ജോലി കളയിക്കുന്നു. അമ്മായി, ഈ കാമുകി കാമുകന്മാർക്കെല്ലാം ഒരു ചിന്തയുണ്ട്. വിവാഹശേഷവും അവിഹിത ബന്ധം തുടരണമെങ്കിൽ കാമുകിക്ക് നട്ടലില്ലാത്ത ഒരു ഭർത്താവ് വേണമെന്ന്, ഭാര്യയുടെ ഏത് താല്പര്യവും സംരക്ഷിക്കുന്ന ഒരുത്തൻ. അതിനു പറ്റിയ ഒരു ഉരുപ്പടിയായിരുന്നു അമ്മായിയുടെ മോൻ. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ആ ഉരുപ്പടിയാണ് ഗായത്രിക്കിപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന്റെ കലി അഭിരാമ ഇപ്പൊ തീർത്തത്. ഇപ്പൊ വൈദ്യശാസ്ത്രം തെളിയിച്ചല്ലോ അവക്ക് കുട്ടികളുണ്ടാവില്ലെന്ന്. അതാണ് നമുക്ക് കാലക്കേടായത്. എന്റെ അമ്മായി, അവക്ക് അങ്ങനെ ഒരു പോരായ്മ ഇല്ലായിരുന്നെങ്കിൽ അവള് എന്നേ അമ്മയായേനെ. ഈ കല്യാണത്തിന് മുമ്പ് തന്നെ അവന്റെ കുഞ്ഞിനെ അവള് പ്രസവിച്ചേനെ. എങ്കിൽ ഈ കല്യാണം നടക്കുമായിരുന്നു? അവിടേക്കാണ് ദൈവം ചതിച്ചത്. അയാള് ജോലി കളയിക്കോ സുകേഷേട്ടാ. സീനിയർ ഓഫീസറല്ലേ, എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അയ്യോ, ജോലി പോകുന്നെങ്കിൽ പോട്ടെ സുകേഷേ, നീ എനിക്കൊപ്പം നിക്ക. എല്ലാ സൈറ്റിലും പോവാന്നുണ്ടെങ്കില് മാസം നല്ലൊരു തുക ഞാൻ നിനക്ക് തരാം. എന്നാലും ആ കാക്കിയുടെ വിലയൊന്ന് വേറെ തന്നെ അമ്മായി. കൈക്കൂലിയുടെ വിലയെന്ന് പറ. അപ്പൊ പിന്നെ ജോലിയിൽ കടിച്ചു തൂങ്ങിയല്ലേ പറ്റൂ. അളിയിച്ചാരിവിടില്ലേ, മുഖം വീർപ്പിച്ചിട്ട് ഇരിക്കുക. അയ്യോ പാവം. ആ അമ്മായി, എന്റെ പരിചയത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്, ഒന്ന് നോക്കട്ടെ. വേണ്ട. ഓ, അവന് വേറെ പെൺകുട്ടിയെ, ഞാൻ നോക്കിക്കോളാം. ഇനിയൊരു പിഴവ് പറ്റാൻ പാടില്ല. അതെ, ഇനിയൊരു പിഴവ് പറ്റാൻ പാടില്ല. അമ്മായി അവന് വേണ്ടി പെൺകുട്ടികളെ കണ്ടെത്തും, നമ്മളത് ഐശ്വര്യമായിട്ടങ്ങ് മുടക്കും. എങ്ങനെ മുടക്കും? അളിയതൊന്നും കാര്യമാക്കേണ്ടില്ല. അവള് പോയത് നന്നായെന്ന് കരുതിക്കോ. അളിയന് ഒരു കുഴപ്പമില്ല, വേറൊരു കല്യാണം കഴിച്ചാലേ പിന്നെ അന്യന്റെ ചോരയെ താലോലിക്കേണ്ട ഗതികേടുണ്ടാവത്തില്ല. സ്വന്തം കുഞ്ഞിനെ തന്നെ ലാളിച്ച് ഓമനിച്ച് വളർത്താം. ഒന്ന് പോകുന്നുണ്ടോ നിങ്ങള്? മോനെ ഗണേശ, നീ എന്നോട് തന്നെയാണോ? സ്വന്തം ഭാര്യയ്ക്ക് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാവുമ്പോ അവളെ തള്ളിക്കളഞ്ഞിട്ട് മറ്റൊരു വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നത് സുഖുവേട്ടന്റെ സ്വഭാവമായിരിക്കും. എന്നാ, ഈ ജന്മത്തിൽ എനിക്ക് ഗായത്രി എന്നൊരൊറ്റ ഭാര്യ മാത്രമേ ഉണ്ടാവൂ. അപ്പൊ അമ്മായിയായിട്ട് ഫൈറ്റ് ചെയ്ത് കാലം കഴിക്കാനാണോ നിന്റെ തീരുമാനം? അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്റെ ഗണേശ, നീ അവൾക്ക് വേണ്ടി ഇങ്ങനെ നിന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ ശത്രുക്കളാക്കാൻ, എടാ അവക്ക് എന്ത് മഹിമയാടാ ഉള്ളത്? സ്നേഹിക്കുന്നവരോ? ആരാ എന്നെ സ്നേഹിക്കുന്നവര്? ആകെ സ്നേഹിക്കാനുണ്ടായിരുന്നവളെയാ ഇപ്പൊ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അല്ലാതെ ആർക്കും എന്നോട് ഒരു സ്നേഹവുമില്ല. ഉണ്ടായിരുന്നെങ്കിലേ എന്റെ മനസ്സ് കാണാൻ ശ്രമിച്ചേനെ. ഇവിടെ നിങ്ങളൊക്കെ നിങ്ങളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് വേണ്ടി എന്റെ ജീവിതം ഇല്ലാതാക്കുന്നു. മോനെ ഗണേശ, ഇങ്ങനെയൊന്നും പറയാതടാ, എടാ നിനക്ക് ദൈവദോഷം കിട്ടും. കിട്ടട്ടെ, ആ ദോഷത്തിന് ഞാൻ തീരട്ടെ. ഇങ്ങനെ ജീവിക്കുന്നതിൽ നല്ലത് മരണം തന്നെയാ.
അങ്ങനെ എന്റെ അളിയനെ എനിക്ക് മരണത്തിലേക്ക് വിടാൻ പറ്റുമോ മോനെ? എന്താ പറ്റാതിരിക്കാൻ? ഞാൻ മരിച്ചിട്ടായാലും എന്നെ കൊന്നിട്ടായാലും സ്വത്ത് കിട്ടണം, അതല്ലേ നിങ്ങളുടെ മോഹം? ഡേ എടാ എടാ, നീ ഒരുമാതിരി ചങ്കിക്കൊള്ളാന വർത്താനം പറയരുത്. ചങ്കുണ്ടെങ്കിലല്ലേ അവിടെ കൊള്ളൂ. എന്റെ ഗംഗേച്ചിയുടെ വിവാഹം കഴിഞ്ഞു, നിങ്ങൾക്കിപ്പോ കുട്ടികളുമുണ്ട് കുടുംബവുമുണ്ട്, പിന്നെ എന്തിനാ അവിടെ കയറി ഇറങ്ങുന്നത്? കൂടുതൽ സമയം ഇവിടെ ജീവിക്കുന്ന എന്തിനാ? എടാ എടാ, അത് നിങ്ങളെയൊക്കെ കാണാനും. സ്വന്തം മക്കളെ കാണുന്നതിനേക്കാളും ഇഷ്ടമാണോ ഞങ്ങളെ കാണുമ്പോ? അന്യന്റെ മുതൽ ആഗ്രഹിക്കുന്നവര് ഇങ്ങനെ ചുറ്റുപറ്റിയൊക്കെ നിൽക്കും, വെറുതെ സ്നേഹം നടിക്കും, സംരക്ഷിക്കുന്നതായിട്ട് കാണിക്കും. സ്വത്ത് തന്നു കഴിഞ്ഞാൽ അറിയാം സ്വഭാവത്തിന്റെ മഹിമ. നാളെ നശിക്കുന്ന സ്വത്തിന്റെ പിന്നാലെ ഞാൻ പോയിട്ടില്ല. എന്റെ സ്വത്ത് എന്റെ ഭാര്യയാ, ഞങ്ങൾ വളർത്തുന്ന മോളാ. അവരരികിലില്ലെങ്കിൽ എനിക്ക് ഭ്രാന്തെടുക്കും. ഇതുവരെ കാണാത്ത സ്വഭാവം പുറത്തെടുത്തുനിന്നും വരും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോവാൻ നോക്ക്, പോവാൻ. വേറെ വിവാഹം കഴിച്ച ഇടയ്ക്കും മുറയ്ക്കും നീ ഇങ്ങോട്ട് വരുന്ന ഈ വരവുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്കണം. ചില പെൺകുട്ടികൾക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല, ആ ഓർമ്മ വേണം. ഇപ്പൊ തന്നെ നമ്മൾ ഇറങ്ങിത്തരാമായി. അവള് പോയതോടെ എന്റെ അളിയന് സമനില തെറ്റി, ഇപ്പൊ തന്നെ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. ഈ സമയത്തെ അവനോട് സംസാരിക്കാൻ പോരുന്നത് നിനക്ക് അറിയില്ലേ സുകേഷ? ഒന്ന് സംസാരിച്ച് സമാധാനിപ്പിക്കാനാ അമ്മായി പോയത്, അപ്പോഴേ എന്നെ കടിച്ചു കയറാൻ വന്നത്. ഇനി ഇപ്പൊ ആ ദേഷ്യം ഒന്നും കാര്യമാക്കണ്ട സുകേഷേട്ടാ, അവനാകെ അവള് പോയതിന്റെ വിഷമത്തിലിരിക്കുക. ഓ, ഇതുപോലെ ഭാവിയെ പറ്റി ചിന്തയില്ലാത്ത ഒരുത്തൻ. സ്വന്തമായ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ കഴിയില്ലെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞു, എന്നിട്ടും ഭാര്യയുടെ പോരായ്മ മറച്ചു വെച്ച് മറ്റൊരു കുഞ്ഞിനെ ദത്തെടുത്തിരിക്കുന്നു. അതോടെ അവളെ രക്ഷപ്പെട്ടു. അവനോ? അവൻ നിങ്ങളെക്കാട്ടിലൊക്കെ ഒരുപാട് ചെറുപ്പാ, നല്ല ബുദ്ധിയുണ്ടെങ്കിലും കുടുംബ ജീവിതത്തെ പറ്റി ഒന്നും അറിയില്ല. ഒരു പെൺകുട്ടികളെയും പ്രേമിച്ചു നടക്കാത്തവൻ ആദ്യമായിട്ട് വിവാഹം കഴിച്ചതല്ലേ, അതിന്റെ ഒരു നിരാശ അവള് പോയപ്പോ അവൻ കാണിക്കുന്നത്. ഏതായാലും അമ്മായി ഒന്ന് കരുതിയിരിക്കുന്ന നല്ലതാ. അവന് ആളന്തരവും നോട്ടവുമില്ല, തല്ലുകൊണ്ടാ നാണക്കേടാണേ. അതെ, വരുന്നുണ്ട് അമ്മയുടെ മോൻ. എവിടേക്കടാ? നിന്നോടാ ചോദിച്ചത് എവിടേക്കാന്ന്. അവളെ കാണാൻ പോവുമായിരിക്കും അമ്മേ. എടാ എടാ, അവളെയും കൂട്ടി നീ ഇവിടേക്ക് എങ്ങാനും വന്നാ, പിന്നെ കാണാൻ പാടില്ലാത്തതൊക്കെ നീ കാണേണ്ടി വരും. ആര് മരിച്ചാലും അവൾ അരികെ വേണോന്ന് അളിയൻ ആഗ്രഹം ഉണ്ടെങ്കില് പിന്നെ തടുക്കാൻ പറ്റൂ അമ്മായി. എന്റെ അമ്മയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞെന്ന് വരും. എന്നാ നിങ്ങൾക്കിതിൽ എന്താ കാര്യം? ഒരാളിയനും പെങ്ങളുവാ, അർഹതപ്പെടാത്തത് ആഗ്രഹിക്കുന്ന അളിയനും പെങ്ങളും, അത് തന്നെയാ ഇവിടെ നടക്കുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണം. അല്ലാതെ നിന്റെ ഭാര്യയായിട്ട് വന്നവളല്ല. അല്ലേടാ, അവൾ എന്താ ചെയ്തത്? രാവും പകലും അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ടതാണോ, വെച്ച് വിളമ്പിയതാണോ അവൾ ചെയ്ത തെറ്റ് ആണോ? അമ്മയുടെ വസ്ത്രങ്ങൾ വരെ അലക്കി തേച്ച് ഷെൽഫിൽ വെക്കുമായിരുന്നു. ദേ നിൽക്കുന്ന ഒരാള്, കുഞ്ഞാര മോള്, നിങ്ങൾക്കൊരമ്മയില്ലേ? എന്റെ ചേച്ചിയുടെ അമ്മായിയമ്മ ചെയ്യോ? എന്റെ ചേച്ചി ഇതൊക്കെ ചെയ്യോ? നിന്റെ പിഴച്ച പെണ്ണിനെ ഇറക്കി വിട്ടതിന് നീ എന്തിനാടാ ബാക്കിയുള്ളവരെ പഴിക്കുന്നത്? അവള് പിഴച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നന്നായി നോവുന്നുണ്ട്.
എനിക്കവിടെ പോയത്. അതിന്റെ അളവ് എത്രയാണെന്ന് പുറത്തെടുത്ത് കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കാണിക്കുമായിരുന്നു. ഇങ്ങനെ വളർത്തി ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം ഒറ്റയടിക്ക് അങ്ങ് കൊന്നൂടായിരുന്നു അമ്മേ. ഞാൻ സന്തോഷത്തോടെ നിന്നു വരുമായിരുന്നല്ലോ മരിക്കാൻ. നീ എങ്ങോട്ടാ? എടാ നിക്ക. പോയി, കൈയും കാലും വിട്ടുപോയി. അല്ല, ഇനിയിപ്പോ ഗായത്രിയമ്മയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുമെന്ന് ആലോചിക്കുകയായിരുന്നു. ഇവിടെ മോളും കുഞ്ഞും നിൽക്കുമ്പോ എനിക്ക് മാത്രമല്ല മോളുടെ അമ്മയ്ക്കും ശ്രീകാന്തിനും ഒക്കെ അത് അങ്ങേയറ്റം ആഹ്ലാദം തന്നെയാ. എന്നാ ഞങ്ങൾ ആരും എന്നും കാണില്ലല്ലോ മോളെ. ആ സമയത്ത് അവർക്കാരാ തുണ? അതെന്തൊരു പറച്ചില്ല മുത്തശ്ശ. ഞാനും അഭിയേട്ടനും ജീവനോടെ ഇരിക്കുമ്പോ അവരെ രണ്ടാളെയും ചേർത്ത് നിർത്തില്ലേ മരണം വരെ? കർക്കിടക മാസമാണ്, രണ്ടാളും തിരുവല്ലത്ത് പോയി ബലി സമർപ്പിക്കണം. അച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയും ആത്മാക്കൾ തൃപ്തിപ്പെട്ടാൽ തന്നെ ഒരു പരിധി വരെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോവും. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ കുട്ടി ഇങ്ങ് പോന്നു. അമ്മ പറഞ്ഞില്ലേ കാര്യങ്ങള്? എന്റെ മോൾ അമ്മയാകുന്ന കാര്യം പ്രയാസമാണ്. ദൈവം അങ്ങനെ ഒരു വിധി ഗായത്രി മോൾക്ക് കൊടുത്തത് അവളുടെ കുറ്റം കൊണ്ടാണെന്ന്. അത് അമ്മയുടെ കണ്ടുപിടുത്തമാണ്, അതിൽ ഞാൻ പ്രതിയല്ല. എന്തുകൊണ്ടാ എന്റെ മോൾ ഇത്രയും സഹിച്ചത്, ഞങ്ങൾ ഇത്രയും ക്ഷമിച്ചത് അറിയാവല്ല മോന്. ഗണേശന് നന്മ ഒരുപാടുണ്ടെന്ന് തോന്നിയത് കൊണ്ടാ. ഇപ്പോഴും ആ അഭിപ്രായത്തിന് മാറ്റമൊന്നുമില്ല. എന്നാൽ വയ്യ, ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ കൊണ്ടുപോയാൽ പിന്നെ അടുത്ത കർക്കിടകത്തിന് ഗായത്രി മോളുടെയും മോളുടെ കുഞ്ഞിൻ്റെയും ബലിയിടേണ്ടി വരും ഞങ്ങൾക്ക്. അങ്ങനെ കൊല്ലാൻ മനസ്സുള്ള ചിലരാ അവിടെ ഉള്ളത്. ഗണേശന്റെ പെങ്ങൾക്ക് കുട്ടികൾ രണ്ടാ. നന്ദു പ്രസവിച്ച ഒരമ്മയ്ക്ക് ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനോട് ഇത്രയും ക്രൂരത കാണിക്കാൻ പറ്റുമോ? അന്ന് ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോന്നപ്പോഴേ മോളെ തിരികെ വിളിക്കണമെന്ന് കരുതിയതാ. പിന്നെ അന്ന് മോള് വരില്ലായിരുന്നു. അതോടൊപ്പം ഗണേശന്റെ മുഖവും ഒരു നൊമ്പരമായി ഉള്ളിൽ കിടന്നു. അതുകൊണ്ടാ വിരുന്നിന് വന്നിട്ട് അപമാനം സഹിക്കേണ്ടി വന്നിട്ടും എല്ലാം ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞത്. അടിമപ്പണി ഒരുപാട് ചെയ്തില്ലേ മോനെ ഗായത്രി മോള്? അവൾക്ക് ഭാര്യാസ്ഥാനം നൽകി. എന്നാൽ ഗണേശന്റെ അമ്മ ഒരിക്കലും ഒരു മരുമകളായി മോളെ കണ്ടില്ല. അതിന് ഇനിയും കഴിയില്ല. അവിടെ നിന്നാൽ അവര് രണ്ടാളും മരിക്കും, അതുറപ്പായി കഴിഞ്ഞു. ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വേണം. എനിക്കും വേണം അവരെ. എന്ത് വിശ്വാസത്തിന്റെ പുറത്ത് ഞങ്ങൾ അവരെ ഗണേശന് തന്നുവിടും?
കൂടെ കൊണ്ടുപോയാൽ മരണ വാർത്ത കേൾപ്പിക്കില്ലെന്ന് ഉറപ്പു തരാൻ ഗണേശന് പറ്റുമോ? കരയിക്കില്ലെന്ന് വാക്കുതരാൻ പറ്റുമോ? അമ്മയെ വിട്ട് മാറി താമസിക്കണമെന്നോ അമ്മയുമായി കലഹിച്ച് മാറണമെന്നോ നല്ല കുടുംബത്തിൽ പറഞ്ഞവർ മക്കളെയും മരുമക്കളെയും ഉപദേശിക്കില്ല. എന്നാൽ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു വിടുന്നത് ഇടയ്ക്കൊക്കെ രക്ഷിതാക്കൾ അവരെ കാണാൻ വരുമ്പോൾ അവരുടെ ചിരിച്ച മുഖം കാണണം എന്ന പ്രാർത്ഥനയോടെയാ. ഗണേശനൊപ്പം അവിടെ കഴിയുന്ന എൻ്റെ മോൾക്ക് അതിനുള്ള ഭാഗ്യം സിദ്ധിക്കില്ല, ഞങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യവുമില്ല. മരണങ്ങൾ ഒരുപാട് കണ്ടു മോനെ, വെള്ള പുതപ്പിച്ച ശരീരങ്ങൾ കണ്ട് ഹൃദയം നുറുങ്ങിപ്പോയിട്ടുണ്ട്. ഇനി അത്തരം കാഴ്ചകൾ കണ്ടിട്ട് പോകണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് എന്റെ മോളും കുഞ്ഞും ഇവിടെ നിന്നോട്ടെ. എന്റെ മക്കൾ ഒരു കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തിയാൽ അന്ന് തൊട്ട് അത് അവരുടെ മാത്രം കുട്ടിയല്ല, ഞങ്ങളുടെയും സ്വന്തമാ. സ്നേഹിക്കാനേ ഇവിടെ ഉള്ളവർക്കറിയൂ, സ്നേഹിക്കുന്നവരുടെ പ്രാണനെടുക്കാൻ അറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി മോളെ വിളിക്കാൻ ഇവിടേക്ക് വരരുത്. മോള് മുറിയിലുണ്ട്, ഗണേശൻ ചെല്ല്. ഗണേശനോട് അത്രയും പറയണ്ടായിരുന്നു. നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ മോളെ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരുപാട് എടുത്തില്ല. മുത്തശ്ശൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്ക് നിന്നെ വിളിക്കാനോ ബലമായിട്ട് കൂട്ടിക്കൊണ്ടുപോകാനോ കഴിയില്ല, അതിനുള്ള അർഹത എനിക്കില്ല. നീ വരികയില്ല, പക്ഷേ നിന്നെ എനിക്ക് വേണം, അതാണ് സത്യം. അറിഞ്ഞോ? പെങ്ങളും അളിയനും കൂടി കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച വിവരം, അങ്ങനെയുള്ള വീട്ടിലേക്ക് ഞാൻ എങ്ങനെ വരും? കുഞ്ഞിനെയും കൂട്ടി എങ്ങനെ വരുമെന്ന്? ഞാൻ അമ്മയാവില്ല, അങ്ങനെ തന്നെ വിശ്വസിച്ചോ. എന്നിട്ട് ഗണേശന്റെ അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുന്ന പെൺകുട്ടിയെ ഗണേശേട്ട് വിവാഹം കഴിക്കും, എന്നിട്ട് സമാധാനമായിട്ട് സുഖമായിട്ട് ജീവിക്കും. നീയാണ് എന്റെ സുഖവും സമാധാനവും ഒക്കെ. എന്നാ, അവിടെ ഉള്ളവർക്ക് അങ്ങനെയല്ല. മൂടി വെച്ചതൊക്കെ ഗണേശേട്ടന്റെ അമ്മ അറിഞ്ഞതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഇനി അവർക്ക് എന്നെ സഹിക്കാൻ കഴിയില്ല ഈ ജന്മം. അതുപോലെ ഞാൻ ഇനി തിരികെ വന്നാ പഴയ പെണ്ണാവില്ല. എല്ലാവരുടെ മുന്നിലും തല താഴ്ത്തി നിൽക്കാനും എനിക്ക് കഴിയില്ല. ഇങ്ങോട്ടൊന്ന് തന്നാ അങ്ങോട്ട് പത്ത്, അതായിരിക്കും രീതി. ചിലപ്പോ ഗണേശേട്ടന്റെ പെങ്ങളെ ഞാൻ തല്ലിയെന്നും വരും. അത് ഒഴിവാക്കാൻ ഞാൻ ഇവിടെ നിൽക്കുന്നത് നല്ലത്. മുത്തുമോട് അച്ഛൻ ഞാനാണ്. ഫാദറിന്റെ മുന്നിലെ രജിസ്റ്ററിലും ഞാനാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഗണേശേട്ടൻ എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം, കുഞ്ഞിനെ കാണാം, ലാളിക്കാം. ഇവിടെ താമസിച്ചാലും വിരോധമില്ല. എന്നാ തിരികെ വരാൻ മാത്രം എന്നെ നിർബന്ധിക്കരുത്. മുത്തുമോടച്ഛൻ ഞാനാണ്. ഫാദറിന്റെ മുന്നിലെ രജിസ്റ്ററിലും ഞാനാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഗണേശേട്ടൻ എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം, കുഞ്ഞിനെ കാണാം, ലാളിക്കാം. ഇവിടെ താമസിച്ചാലും വിരോധമില്ല.
എന്നാ തിരികെ വരാൻ മാത്രം എന്നെ നിർബന്ധിക്കരുത്. അങ്ങനെ വന്ന ചിലപ്പോ ചില മരണങ്ങൾക്കും ചിലരുടെയൊക്കെ ജയിൽവാസത്തിനും ഗണേശേട്ടൻ സാക്ഷിയാകേണ്ടി വരും. എന്റെ കുഞ്ഞിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ അവരെ ഞാൻ കൊന്നിരിക്കും ഗണേശേട്ടാ. അതിനു മുമ്പ് എന്നെ എന്നെ ആരെങ്കിലും ഒന്ന് കൊന്നാ മതിയായിരുന്നു. എല്ലാം തന്നു അമ്മ എനിക്ക്, ഇഷ്ടം പോലെ പണം, നല്ല പഠിത്തം, ജീവിക്കാനുള്ള സാഹചര്യം ഒക്കെ. എന്നാ മകന്റെ ഏറ്റവും വലിയ ആവശ്യം എന്തെന്ന് അമ്മ അറിയാതെ പോയി. ദാമ്പത്യ ജീവിതം തകർന്ന ഭാര്യ പോയ മകന്റെ സംബന്ധം തെറ്റുമെന്ന് അമ്മ അറിയാതെ പോയി. ഗണേശേട്ടൻ പോ, എനിക്ക് അധികം നേരം ഇങ്ങനെ സംസാരം കേട്ടോണ്ട് പിടിച്ചു നിൽക്കാനാവില്ല. എനിക്കൊന്ന് കാണണം എന്റെ മോളെ, കണ്ടിട്ട് ഞാനങ്ങ് പൊക്കോളാം. ഗണേശ, അവൻ എത്ര പ്രതിഷേധിച്ചാലും ഇനി അവൾ ഈ പടി ചവിട്ടാൻ പോകുന്നില്ല. അതെന്റെ ഉറച്ച തീരുമാനം. കൂടെ കഴിയുന്ന ഭാര്യയുടെ സ്വഭാവശുദ്ധി ഭർത്താവായ ഞാനാണോ അളക്കുന്നത്, അതോ അമ്മയാണോ? ഇനി അവൻ കെട്ടാൻ പോകുന്ന പെണ്ണ് നമ്മുടെ ചുൽപ്പടിക്ക് നിൽക്കുന്ന ഒരുത്തിയായി.